എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കിനുള്ള ഡിസ്കഷന് പങ്കെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യ സെമിനാറിൽ പങ്കെടുക്കുക, ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുക്കുക, അപ്പോഴൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഞാൻ ഒരാളായിട്ട് പരിചയപ്പെടുമ്പോൾ ആളുടെ എൻ്റെ പ്രൊഫഷൻ ബൈ പ്രൊഫഷൻ ഞാനൊരു ക്യാൻസർ സർജനാണെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഇപ്പോൾ ഈ കേരളത്തിൽ ക്യാൻസറിൻ്റെ എണ്ണം വല്ലാതെ കൂടുന്നുണ്ടോ? അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ പല കണക്കുകളും അത് ഇങ്ങനെ വളരെ കൂടുതൽ നമ്പറുകൾ കാണിക്കുന്നുണ്ടല്ലോ. വേറെ ചിലർ ആലങ്കാരിക ഭാഷയിൽ മലയാളിക്ക് ക്യാൻസർ കൂടുതലാണോ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആലങ്കാരിക ഭാഷയാണ് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ക്യാൻസർ ക്യാപിറ്റലാണ്. നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ഉത്തരമാണ്, ഇതിൻ്റെ ഈ സംശയത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ലഭ്യമായ ചില കണക്കുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം, എന്നിട്ട് നമുക്ക് ഈ ഡിസ്കഷനിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 2016 ഒരു കണക്കാണ്, അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ്. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്യാൻസർ നിരക്കാണ് നിങ്ങൾ കാണുന്നത്. അതിൽ നിങ്ങൾക്കറിയാം അതിലേറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെ കൂടുതലായിട്ട് കളർ കോൺസെൻട്രേറ്റഡ് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കേരളമാണ്. കേരളത്തിന് തൊട്ട് പിന്നാലെ മിസോറാം വരുന്നുണ്ട്, അതിന് പിന്നാലെ ഹരിയാന വരുന്നുണ്ട്, അങ്ങനെ പോകുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2016 മുതലുള്ള കണക്കുകൾ ലഭ്യമാണ്. 2016 മുതൽ കേരളം ക്യാൻസർ ഇൻസിഡൻസിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കേസസ് അല്ലെങ്കിൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം ആണ് എന്നുള്ള ആ വാദഗതി ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നു, ക്യാൻസർ ഇൻസിഡൻസ് അല്ല, ക്യാൻസർ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, ഇതെന്താണ് ഞാൻ ഈ ഒരു റിപ്പോർട്ടർ എന്നുള്ള വാക്കിന് കൂടുതൽ സ്ട്രെസ് കൊടുത്തതെന്ന് ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. 2016 കണക്കൊന്നും കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ 100,000 പേരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് ക്യാൻസർ വരുന്നുണ്ട്? 2016 കണക്കനുസരിച്ച് 100,000 പേരെ എടുത്താൽ അതിൽ 135 പേർക്ക് ക്യാൻസർ വരുന്നുണ്ട് എന്നൊരു കണക്കാണ് കേരളത്തിലെ 2016 റിപ്പോർട്ടിംഗ് നിലവാരം. എന്നാൽ 2022 ആയപ്പോഴത്തേക്കും അത് 135 എന്ന് മാറി 169 പേര്, 100,000 പേരിൽ 169 പേർക്ക് ക്യാൻസർ വരുന്നുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നാഷണൽ ആവറേജ്, ഇന്ത്യയുടെ ശരാശരി എടുത്താൽ അത് കഷ്ടിച്ച് 100 വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ കേരളം ഒരു ക്യാൻസർ ഹബ് അല്ലെങ്കിൽ ക്യാൻസർ ക്യാപിറ്റലാണ് എന്ന് പറയാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കാനുണ്ടായ കാരണം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മളിത് പറഞ്ഞതുപോലെ ഒരു ക്യാൻസർ ഹബ്ബ് എന്നുള്ള രീതിയിൽ പറയാൻ മാത്രമുള്ള രീതിയിലുള്ള ക്യാൻസർ ഇൻസിഡൻസിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ USA പോലുള്ള വികസിത രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ, ഈ നമ്മളിവിടെ 169 പെർ ലാക്ക് എന്നുള്ള കണക്ക് നിൽക്കുമ്പോൾ അമേരിക്കയിലെ ക്യാൻസർ ഇൻസിഡൻസ് എന്ന് പറയുന്നത് 2023 ഏതാണ്ട് 403 കേസസ് പെർ ലാക്കാണ്. അതായത് നമ്മുടെ അതിൻ്റെ ഏതാണ്ട് 2 ഇരട്ടിയോളം കൂടുതലാണ് അമേരിക്കയിലെ ക്യാൻസർ ഇൻസിഡൻസ്. അതുകൊണ്ട് നമ്മളൊരു ലോക സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ നമ്മളിപ്പോഴും ഈ പറഞ്ഞതുപോലെ ക്യാൻസർ ഹബ് എന്നോ ക്യാൻസർ ക്യാപിറ്റൽ എന്നോ പറയാനുള്ള രീതിയിലുള്ള ക്യാൻസർ ഇൻസിഡൻസ് ഒന്നും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് തന്നെ. മറ്റൊരു സ്ഥിതിവിവര കണക്കുകൂടി ഞാൻ നിങ്ങളോട് കാണിച്ചത്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ പിക്ചറിൽ കാണുന്നത് നമ്മുടെ സ്തനാർബുദ ഇൻസിഡൻസിൻ്റെ നിരക്കുകളാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ള ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ആ ഇൻസിഡൻസ് അല്ലെ ആ റേറ്റ് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും നാഷണൽ ആവറേജ് എന്ന് പറയുന്ന ഏതാണ്ട് ഒരു 25 കേസസ് പെർ ലാക്ക് വിമൻ ആണെങ്കിൽ നമ്മൾ കേരളത്തിൽ അത് 45 മുകളിലാണ്. അതായത് ഏതാണ്ട് ഇരട്ടിയോളം, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്തനാർബുദ സാധ്യത ഏതാണ്ട് ഇതിനേക്കാളും ഇരട്ടിയാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ നിരക്ക് ഇങ്ങനെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമല്ലോ. ഇതിൻ്റെ കാരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ ഈ ടോപ്പിക് കൊണ്ട് അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ഹൈ നമ്പർ അല്ല വളരെ കൂടുതൽ ക്യാൻസർ കേരളത്തിൽ ഉണ്ടാവാനുള്ള കാരണങ്ങളിലേക്കൊന്ന് എത്തി നോക്കാം. കേരളത്തിൽ ക്യാൻസർ ഇൻസിഡൻസ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് നമ്മുടെ ഉയർന്ന ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. അതായത് ആയുർദൈർഘ്യം കൂടുതൽ. നമ്മളൊരു കണക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി, ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ 35 വയസ്സായിരുന്നു. അതായത് 1947. നമ്മൾ 2022 എത്തി നിൽക്കുമ്പോൾ
കേരളത്തിലെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 80 വയസ്സാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇടയിലെ പ്രായമായവരുടെ എണ്ണം കൂടുതലാണ്. നാഷണൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഈ 70-70 അടുത്തൊക്കെ കഷ്ടിച്ച് ഈ നാഷണൽ ആവറേജ് വരുന്നുള്ളൂ, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ. വാസ്തവത്തിൽ ഈ ഉയർന്ന ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കേട്ടപ്പോൾ ക്യാൻസർ വരുമെന്ന് കേട്ടപ്പം എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നിയേക്കാം. ഒരിക്കലുമല്ല കേട്ടോ, കാരണം ഉയർന്ന ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാ രാജ്യങ്ങളും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു 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 ക്രൈറ്റീരിയയാണ്. അതായത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ, അതായത് നമ്മുടെ ഇടയിലെ വിദ്യാഭ്യാസം, ആരോഗ്യ വിവിധ ആരോഗ്യ സംരക്ഷണ ഉപാധികൾ, വാക്സിനേഷൻ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ഗുണഫലമാണ് ഉയർന്ന ആയുർദൈർഘ്യം. എന്നാൽ ഇത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമോ? ഇല്ല. കാരണം ഈ പ്രായം കൂടിയതുകൊണ്ട് മാത്രം നമുക്ക് ക്യാൻസർ വരുന്നില്ല. പിന്നെ എന്താണ് ഈ ഇവിടെ സംഭവിക്കുന്നത്? വളരെ നാളുകളായി നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്ത് ഇൻഡിസസിൽ ഒന്നാമതായി നിൽക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം, സാനിറ്റേഷൻ, വാക്സിനേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപന്തിയിലെത്തിയത് കൊണ്ടാണ് നമ്മൾ ഈ ലോകമെമ്പാടുമുള്ളവർ ആഗ്രഹിക്കുന്ന ഉയർന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ആയുർദൈർഘ്യം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ സിമ്പിൾ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ പ്രായം കൂടിയവരിലാണല്ലോ ക്യാൻസർ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് കേരളത്തിൽ ക്യാൻസർ കൂടുതലുണ്ടെന്ന്. പക്ഷേ ആ ഒരു പ്രായം കൂടി എന്നുള്ളത് മാത്രം ഒരു ഫാക്ടറായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം നമ്മൾ പ്രായം കൂടുന്തോറും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസർ സാധ്യതയുള്ള, അതായത് ക്യാൻസർ വരാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന വിവിധ സാഹചര്യങ്ങളുമായി നമ്മൾ കൂടുതൽ കാലം എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രശ്നം. അതായത് ഇപ്പം നമ്മുടെ ജീവിതശൈലി ആയിക്കോട്ടെ, അതായത് മദ്യപാനം, പുകവലി, കുറേ നമ്മൾ പ്രായം കൂടുമ്പോൾ കൂടുതൽ കാലം എക്സ്പോസ്ഡ് ആകുന്നു, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ എക്സ്പോഷർ, അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനൊക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആകുന്ന സമയം കൂടുതലാണ് പ്രായമാകും തോറും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ്, ജനറ്റിക് വ്യതിയാനങ്ങൾ, ഇതെല്ലാം കൂടുതൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് പ്രായമാകുന്നവരിൽ ക്യാൻസർ കൂടുതൽ ഉണ്ടാക്കാനും അങ്ങനെ കേരളത്തിൽ കൂടുതൽ ഉണ്ടാകുവാനുള്ള കാരണം. അല്ലാതെ നമ്മുടെ ഉയർന്ന ലൈഫ് എക്സ്പെക്റ്റൻസി നേരിട്ട് ഒരു നമ്മുടെ ക്യാൻസർ സാധ്യതയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ക്യാൻസർ കൂടാനുള്ള ഒരു കാരണമായിട്ടോ നമുക്ക് കരുതുവാൻ സാധിക്കില്ല. കേരളത്തിൽ ക്യാൻസർ കൂടുവാനുള്ള ഒരു രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റ വ്യതിയാനങ്ങൾ, അതായത് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ നോക്കുക, നമ്മൾ നമ്മുടെ ആ ബിഹേവിയറൽ പാറ്റേണിൽ, അതായത് പുകവലി, മദ്യപാനമൊക്കെ കേരളത്തിൽ ഒരു വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ദുശീലമാണ്. ഇത് രണ്ടും, ഇതിൻ്റെ ഉപയോഗം എത്ര നാൾ കൂടുന്നോ അത്രയും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മളുടെ ഈ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. നമുക്കറിയാം, നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്നാണ് നമ്മളിപ്പോഴത്തെ ഈ നോൺ കാർഷിക സംസ്കാരത്തിലേക്ക് എത്തിയത്. അപ്പോൾ കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും തന്നെ ആവശ്യത്തിന് വ്യായാമം ചെയ്യുമായിരുന്നു, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 16% ആൾക്കാരും കേരളത്തിലെ ഓവർ വെയ്റ്റാണ്. അപ്പോൾ ഈ ഓവർ വെയ്റ്റും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും, വ്യായാമം ഇല്ലായ്മയും, രണ്ടും നമുക്ക് ക്യാൻസർ സാധ്യത, അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങൾ, അതിനുശേഷം അത് ക്യാൻസറിലേക്ക് നയിക്കുക എന്നിങ്ങനെയുള്ളൊരു പ്രശ്നവും ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഈ വരുന്ന ചേഞ്ചസ്, നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുള്ള ഈ ബിഹേവിയറൽ ചേഞ്ചസാണ് ക്യാൻസർ സാധ്യത കൂട്ടുന്ന മറ്റൊരു പ്രധാന കാരണം. മറ്റൊരു ബിഹേവിയറൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസമാണ്. വളരെ അനാരോഗ്യകരമായ ഒരു ഭക്ഷണ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മൾ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അന്നജം ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് കേരളമെങ്കിലും ഈ അന്നജം ബേസ്ഡ് ഭക്ഷണം നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുമെങ്കിലും ഇപ്പോഴത്തെ അന്നജം കഴിക്കുന്നത്, അതായത് കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള അന്നജത്തിലേക്ക് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിലേക്ക് മാറിയതാണ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കാനുണ്ടായ മറ്റൊരു കാരണം. എന്തൊക്കെയാണ് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള അന്നജമെന്ന് നമുക്കൊന്ന് നോക്കാം. റിഫൈൻഡ് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതിനുള്ള ഉദാഹരണമാണ് പാക്കറ്റിൽ ലഭിക്കുന്ന സീരിയൽസ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാവരും നമ്മൾ സീരിയൽസൊക്കെ ആയിരിക്കും കഴിക്കുക. വൈറ്റ് ബ്രെഡ്, പിസ്സ, വൈറ്റ് റൈസ്, കേക്ക്, ബിസ്ക്കറ്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ബേക്കറി സാധനങ്ങൾ. അവസാനം ഈ ലിസ്റ്റിൽ മൈദയും ഇൻക്ലൂഡ് ആകും, അതായത് ഈ മൈദയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ. അടുത്ത പ്രശ്നക്കാരനാണ് നമ്മളുടെ ഈ പ്രോസസ്ഡ് മീറ്റ്. നേരത്തെ നമ്മൾ മീറ്റ് ഒത്തിരി പ്രോസസ്സ് ചെയ്യാതെ നേരിട്ട് കുക്ക് ചെയ്ത് കറി വെച്ച് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ മീറ്റ് കഴിക്കുന്ന മുഴുവൻ പ്രോസസ്ഡ് മീറ്റിലാണ്, അതായത് അടുത്ത ന്യൂ ജനറേഷൻ. അതും വളരെയധികം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പ്രോസസ്ഡ് മീറ്റിൻ്റെ
കുറച്ച് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രോസസ്ഡ് മീറ്റിൻ്റെ ഉദാഹരണമാണ് ബീക്കൺ, സോസേജ്, ഹോട്ട് ഡോഗ്, ബർഗർ, സലാമി, ഹാംബർഗർ. അതുകൂടാതെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ചെയിനിൽ കിട്ടുന്ന മിക്കവാറും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് പ്രോസസ്ഡ് മീറ്റാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കുക. കേരളത്തിലെ ക്യാൻസർ സാധ്യത, അല്ലെങ്കിൽ കേരളത്തിൽ ക്യാൻസർ കൂടുതലുണ്ടാകാനുള്ള നമ്മുടെ കാരണത്തിൽ നമ്മുടെ പാരിസ്ഥിതിക ഘടകങ്ങളും പെടും. കാരണം നമ്മുടെ അടുത്ത നടന്ന സ്റ്റഡികളിൽ, പഠനങ്ങളിൽ, നമ്മുടെ ജലാശയങ്ങളിൽ വിവിധ രീതിയിലുള്ള കെമിക്കലുകൾ കൂടുതലായിട്ടുള്ള നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഹെവി ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും അഗ്രികൾച്ചർ ഉപയോഗിക്കുന്നതും അല്ലാതെയുമൊക്കെ ആയിട്ടുള്ള വിവിധ രീതിയിലുള്ള കെമിക്കലുകൾ ഈ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത് അവസാനം നമ്മുടെ ജലാശയത്തിൽ എത്തിച്ചേരുകയും ജലാശയത്തിൽ നിന്ന് അത് നമ്മുടെ വെള്ളം വഴി, കുടിവെള്ളം അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം വഴി നമ്മുടെ ഫുഡ് ചെയിനിലെത്തുകയും അത് നമ്മുടെ ശരീരത്തിൽ കയറുകയും അങ്ങനെ അത് നമ്മളുടെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇൻഡസ്ട്രി, വാഹനം തുടങ്ങിയവരിൽ നിന്ന് വരുന്ന പുക, ഇതുകൂടാതെ പുകവലിക്കുന്നവരിൽ നിന്ന് വരുന്ന പുക, അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഇൻഡയറക്റ്റായിട്ടും പാസീവ് സ്മോക്കായും ഒക്കെ കയറി, ഇങ്ങനെയുള്ള വിവിധ പാരിസ്ഥിതിക ഘടകങ്ങളും കേരളത്തിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്രയും കോമൺ അല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആളുകളുടെ ജനറ്റിക് ഘടന, അതായത് ജനറ്റിക് വ്യതിയാനങ്ങൾ. കേരളത്തിലെ അണ്ഡാശയ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഈ രണ്ട് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ബ്രാക്ക വൺ, ബ്രാക്ക ടു അല്ലെങ്കിൽ BRCA1 BRCA2 എന്നീ ജീനുകൾ കേരളത്തിലെ ആൾക്കാരിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഈ രണ്ട് ക്യാൻസറുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം കേരളത്തിലെ ആൾക്കാർക്ക് ജനിതകമായി തന്നെ ചില പ്രത്യേക ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അവസാനമായ ഒരു ചെറിയ ഫാക്ടർ ഇവിടെയുണ്ട്. അതായത് ഈവൻ ദോ നമുക്ക് എല്ലാ ആൾക്കാരിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് എത്തിക്കാനും ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കാനും കേരളത്തിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില പോക്കറ്റുകളിൽ പ്രോപ്പർ ഹെൽത്ത് കെയർ ഇല്ലാത്തത്, ആ രീതിയിലുള്ള ഹെൽത്ത് കെയർ ഇല്ലാത്തവരിലുണ്ടാക്കുന്ന ചില CA സെർവിക്സ്, അതായത് ഗർഭാശയമുഖ ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നു എന്നതും കൂടി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരളം ഒരു ക്യാൻസർ ഹബ്, അല്ലെങ്കിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇൻഷുറൻസ് ഉള്ള സംസ്ഥാനമായി മാറിയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു റിപ്പോർട്ട് എന്ന വാക്കിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമെന്ന്. നമുക്ക് വീണ്ടും ആദ്യത്തെ പിക്ചറിലേക്ക് ഒന്ന് പോകാം. അതായത് ഇന്ത്യയിലെ ക്യാൻസർ ഇൻഷുറൻസ് കാണിക്കുന്നത് നമ്മളവിടെ കണ്ടു ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, പിന്നെ മിസോറാമിലാണ്, ഏറ്റവും കുറവ് കാണുന്നത് ബീഹാറിലാണ്. അപ്പം അത് ശരിയാണോ? കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ റിപ്പോർട്ടിംഗ് സംവിധാനത്തെക്കുറിച്ച് പറയുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളം എഡ്യൂക്കേഷനലി വളരെ മുമ്പോട്ടാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടും, എല്ലാ അസുഖമുള്ളവരും ആശുപത്രിയിൽ പോകും, അങ്ങനെ അവരുടെ ആ റിപ്പോർട്ടിംഗ് സംവിധാനം കുറ്റമറ്റതാണ്. എന്നാൽ ബീഹാറിൽ അതുപോലെയുള്ള ബാക്ക്വേർഡ് സംസ്ഥാനങ്ങളിൽ ഈ വക പലപ്പോഴും ഈ അസുഖമൊന്നും കണ്ടുപിടിക്കുന്നില്ല, പലരും ആശുപത്രിയിൽ പോകുന്നില്ല, പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടല്ലേ ഈ ഇങ്ങനെയൊരു കണക്ക് വന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാൻസർ ഇൻഷുറൻസ് അല്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാൻസറുകളുടെ എണ്ണം എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും നമ്മളതിനെക്കുറിച്ച് ഓർത്ത് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഭരണാധികാരികൾ ഇതിനെക്കുറിച്ചുള്ള അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി അവർ കൃത്യമായി ഇതൊക്കെ കണ്ടുപിടിച്ചോളും ചെയ്തോളും. പക്ഷേ നമ്മൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, എന്തുകൊണ്ടാണ് നമ്മളിൽ ക്യാൻസർ സാധ്യത കൂടുതലുള്ളത്? അതുകൊണ്ട് ആ ക്യാൻസർ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതിനെ തടയാൻ, അതിനെ പ്രിവെൻ്റ് ചെയ്യാൻ, അത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ വന്നാൽ നേരത്തെ കണ്ടുപിടിക്കാൻ, അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അവെയറായിരിക്കണം. നമുക്ക് നമ്മളെ ഈ ക്യാൻസർ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്ന, ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് നമ്മുടെ സമൂഹത്തിൽ നിന്നും അതിനെ നമുക്ക് തുടച്ചു മാറ്റണം, നമുക്കതിനെ പ്രിവെൻ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.